നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. പ്രവാസി മലയാളി കുവൈറ്റിൽ അന്തരിച്ചു. പത്തനംതിട്ട സ്വദേശി ലിജോ ഇട്ടി ജോണാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. ദക്കീൽ അൽ ജാസർ കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു. ഭാര്യ റെനി സൂസൺ, മക്കൾ ജെറോം, ജോനാസ്, ജോഷ്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. കണ്ണൂർ സ്വദേശി കുവൈറ്റിൽ അന്തരിച്ചു. തളിപ്പറമ്പ് സ്വദേശി സുജിത്താണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. അമീരി ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം. ഭാര്യ നീതു, മകൻ സഹേൽ. കുവൈറ്റിൽ സർക്കാർ ഓഫീസുകളിൽ സായാഹ്ന ജോലി സംവിധാനം വരുന്നു. സിവിൽ സർവീസ് കമ്മീഷനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ ദിവസം ചേർന്ന കുവൈറ്റ് ക്യാബിനറ്റ് യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അബ്ദുള്ള ബോട്ട് ടാങ്കിലെ ജലശൃംഖലയിൽ വ്യാഴാഴ്ച അറ്റകുറ്റപ്പണികൾ നടത്തുമെന്ന് വൈദ്യുത ജല പുനരുപയോഗ ഊർജ മന്ത്രാലയം അറിയിച്ചു. 2024 ഒക്ടോബർ 17 രാത്രി 8 മണി മുതൽ പണികൾ ആരംഭിക്കും. കിഴക്കൻ അമതി, അൽദാഹർ, വെസ്റ്റ് ഷുവൈബ വ്യാവസായിക മേഖലയിൽ ശുദ്ധജല വിതരണം കുറയാൻ ഇത് കാരണമാകുമെന്ന് അറിയിച്ചു. മുബാറക് കബീർ ഗവർണറേറ്റിൽ മുനിസിപ്പാലിറ്റി ബ്രാഞ്ച് റെസിഡൻഷ്യൽ ഏരിയയിൽ നടത്തിയ പരിശോധനയിൽ ഉപേക്ഷിക്കപ്പെട്ട 41 കാറുകൾ, സ്ക്രാപ്പ്, ക്രൂയിസറുകൾ, കാരവനുകൾ, മൊബൈൽ പലചരക്ക് കടകൾ, ഇരുമ്പ് പാത്രങ്ങൾ എന്നിവ നീക്കം ചെയ്യുകയും റോഡ് അധിനിവേശത്തിനും പൊതു ശുചിത്വത്തിനുമായി 32 നിയമലംഘനങ്ങൾ പുറപ്പെടുകയും ചെയ്തു. ടൂർ 78 മുന്നറിയിപ്പുകൾ നൽകുകയും 88 പഴയ കണ്ടെയ്നറുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുകയും ചെയ്തു. ആണവായുധ ആക്രമണങ്ങൾ സംഭവിച്ചാൽ സ്വീകരിക്കേണ്ട അടിയന്തര മുൻകരുതൽ നടപടികളുമായി കുവൈറ്റ് മോക് ഡ്രിൽ. ആരോഗ്യ മന്ത്രാലയമാണ് മോക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ഇന്റർനാഷണൽ ഏജൻസിയാണ് മോക് എക്സസൈസ് സംഘടിപ്പിച്ചത്. ആരോഗ്യ സിവിൽ ഡിഫൻസ് മന്ത്രാലയത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു മോക് ഡ്രിൽ. കുവൈറ്റിലും സമീപ തീരപ്രദേശങ്ങളിലും വെള്ളിയാഴ്ച വരെ ഉയർന്ന ഈർപ്പം അനുഭവപ്പെടുമെന്നും ചിലപ്പോൾ മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിദഗ്ധൻ ഈസാ റമദാൻ അറിയിച്ചു. വടക്ക് പടിഞ്ഞാറൻ ദിശയിലാണ് കാറ്റ്. വാരാന്ത്യത്തിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഡോക്ടറുടെ ഉപദേശം കൂടാതെ അമിതമായും അല്ലാതെയും പോഷകാഹാര സപ്ലിമെന്റുകൾ കഴിക്കുന്നതിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗിക വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സനദ്. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും പോഷകാഹാര സപ്ലിമെന്ററുകളുടെ വ്യാപകമായ ഉപയോഗത്തിന് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുകയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ അവരുടെ നിരവധി ഗുണങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ഒരു വലിയ പരസ്യ പ്രചരണം നടക്കുന്നുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. റോഡ് അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നതിന് ഓഡിറ്റ് ബ്യൂറോ പൊതുമരാമത്ത് മന്ത്രാലയത്തിന് അനുമതി നൽകി. 18 കമ്പനികളുമായി കരാറിൽ ഏർപ്പെടാനാണ് മന്ത്രാലയത്തിന് അനുമതി ലഭിച്ചിട്ടുള്ളത്. റോഡ് അറ്റകുറ്റപ്പണികൾ അടുത്ത മാസം പകുതിയോടെ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ടെൻഡറിൽ വിജയിച്ച കമ്പനികളുമായി കരാർ ഈ മാസം അവസാനത്തോടെ മന്ത്രാലയം പൂർത്തിയാക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യൻ എംബസിയുടെ BLSN കൾ നൽകുന്ന കൊറിയർ സേവനം ഉപയോഗപ്പെടുത്തുന്നത് അപേക്ഷകർക്ക് തിരഞ്ഞെടുക്കാമെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. കൊറിയർ സേവനം ഉപയോഗപ്പെടുത്തൽ പൂർണ്ണമായും ഓപ്ഷണലാണ്. ഡോക്യുമെന്റുകളോ പാസ്പോർട്ടുകളോ നിർദ്ദിഷ്ട വിലാസത്തിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് തിരഞ്ഞെടുക്കാം. കൊറിയർ സേവനങ്ങൾ നിർബന്ധമല്ല. അപേക്ഷകർക്ക് പാസ്പോർട്ടുകളോ രേഖകളോ കൊറിയർ ഡെലിവറി ചെയ്യുന്നതിനേക്കാൾ 1-2 ദിവസം മുമ്പ് കൗണ്ടറിൽ നിന്ന് ശേഖരിക്കാനാവുമെന്നും എംബസി അറിയിച്ചു. സേവനങ്ങൾക്കായുള്ള എംബസി അംഗീകൃത നിരക്കുകൾ ഓരോ സർവീസ് കൗണ്ടറുകളിലും വ്യക്തമായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപേക്ഷകർ ഈ നിരക്കുകൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. ഇന്നത്തെ സ്വർണവില: 1 ഗ്രാം 24 കാരറ്റ് 26 കെ 538 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 24 കെ 335 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 274 രൂപ 14 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.